സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ മൊഡ്യൂൾ വൺ പാർട്ട് അഞ്ചാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺ ക്ലച്ചുകളെ കുറിച്ചായിരുന്നു പിന്നെ നമ്മൾ സിംഗിൾ പ്ലേറ്റ് കോയിൽ സ്ട്രിംഗ് ടൈപ്പ് ക്ലച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് ഫ്ലൈവീലിൻ്റെ കൂടെ ഫ്ലൈ വീൽ മുഖ്യ തന്നെയാണ് നമ്മൾ ക്ലച്ച് അറ്റാച്ച് ചെയ്യുന്നത് ക്ലച്ച് അസംബ്ലി അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിലുള്ളത് ഫ്ലൈ വീൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫ്ലൈ ഫ്ലൈവീലിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ഇടയിൽ ക്ലച്ച് പ്ലേറ്റ് വരും പിന്നെ പ്രഷർ പ്ലേറ്റ് കോയിൽ സ്പ്രിങ്സ് പിന്നെ ഈ ഒരു ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും നമ്മൾ ഗിയർ ബോക്സിലേക്ക് പോകുന്ന ക്ലച്ച് ഷാഫ്റ്റ് അല്ലെങ്കിൽ ഗിയർ ബോക്സ് ഇൻപുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയും ആ ക്ലച്ച് ഷാഫ്റ്റിലാണ് നമ്മൾ സ്പ്ലൈൻസിലാണ് എന്ത് ചെയ്യുക സ്പ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചാലുകളിലാണ് നമ്മൾ പ്രഷർ പ്ലേറ്റും ക്ലച്ച് പ്ലേറ്റും വെച്ചിട്ടുള്ളത് അപ്പോൾ ആ പ്രഷർ പ്ലേറ്റും ക്ലച്ച് പ്ലേറ്റിനും ആ ഫ്ല സ്പ്ലൈൻസിലങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും കഴിയും അതുപോലെ അതിൻ്റെ കൂടെ ആ ഷാഫ്റ്റിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും അപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വർക്കിംഗ് വാക്കിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വർക്കിംഗ് എന്തായിരുന്നു നമ്മൾ ക്ലച്ച് പടല് റിലീസ് ചെയ്ത കണ്ടീഷൻസ് അഥവാ ആ ക്ലച്ച് പടല് ചവിട്ടാത്ത സമയത്ത് ഈ പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ ഫ്ലൈവീലിനുമൊക്കെ അമർത്തി വെച്ചിട്ടുണ്ടാകും അപ്പോൾ വീൽ കറങ്ങുമ്പോൾ നമ്മൾ ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ ഈ ക്ലച്ച് ഷാഫ്റ്റ് ഗിയർ ബോക്സിലേക്ക് പോകുന്ന ക്ലച്ച് ഷാഫ്റ്റ് അടക്കം റൊട്ടേറ്റ് ചെയ്യും എഞ്ചിൻ എന്നുള്ള ഡ്രൈവ് ഗിയർ ബോക്സിലേക്കും അതുവഴി വീൽസിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും ഇനി നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുക ക്ലച്ച് പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ത്രസ്റ്റ് ബയറിങ് ഉണ്ട് നമ്മൾ പറഞ്ഞാൽ ആ ത്രസ്റ്റ് ബയറിങ് നമ്മൾ ഇവിടെ പ്രാക്ടിക്കൽ കേസിൽ ത്രസ്റ്റ് ബയറിൻ്റെ കൂടെ ഒരുപാട് റിലീസ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ റിലീസ് ലിവേഴ്സ് ഉണ്ടാകും അത് നമ്മൾ ഈ കോയിൽ സ്പ്രിങ്ങുമായി കണക്റ്റഡ് ആയിരിക്കും ആ കോയിൽ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യും നമ്മൾ ത്രശി പാര ഇവിടെ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് ഇവിടെ ഇങ്ങോട്ടുള്ള ഫോഴ്സാണ് റിലീസ് ലിവേഴ്സിൽ കിട്ടുക അപ്പോൾ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തിട്ട് സ്പ്രിങ് കംപ്രസ് ആയി കഴിഞ്ഞാൽ സ്പ്രിങ് എക്സ്പാൻഡ് കണ്ടീഷൻസിലാണ് ബോൾട്ട് ചെയ്ത കണ്ടീഷനിലാണ് ക്ലച്ച് പ്ലേറ്റിനെ പ്രഷർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നത് ഫ്ലൈവിൽ മുക്കെ അമർത്തി വെക്കുക സ്പ്രിങ് ആയി കഴിഞ്ഞാൽ ആ ഫോഴ്സ് നഷ്ടപ്പെടും ക്ലച്ച് പ്ലേറ്റ് ലൂസാവും ക്ലച്ച് പ്ലേറ്റ് ഫ്ലൈ ഫ്ലൈവീൽ വന്ന് ലൂസാവും പ്രഷർ പ്ലേറ്റും അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മൊത്തം കവർ അസംബ്ലി ഒന്നിച്ച് ഫ്ലൈ വീൽ മക്ക് ബോൾട്ട് ചെയ്തിട്ടുണ്ടാകും പ്ലഷ് അതിൻ്റെ ഉള്ളിലുള്ള ക്ലച്ച് പ്ലേറ്റ് എന്താകും അതിൽ നിന്ന് ഫ്ലൈവിൽ നിന്ന് റിലീസാവും ക്ലച്ച് പ്ലേറ്റ് മാത്രം ഫ്രീ ആവും ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആവുമ്പോൾ ക്ലച്ച് പ്ലേറ്റ് നമ്മൾ ഗിയർ ബോക്സിലേക്ക് പോകുന്ന ക്ലഷ്ട് സ്പ്ലൈൻസിലാണ് ഉള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു പ്രഷർ പ്ലേറ്റും സ്പ്ലൈൻസിലല്ല പ്രഷർ പ്ലേറ്റ് ഒരിക്കലും സ്പ്ലൈൻസിലല്ല മിസ്റ്റേക്ക് ആണ് പ്രഷർ പ്ലേറ്റ് ബേറിങ്ങിൻ്റെ മുകളിലുണ്ടാവുക ക്ലച്ച് പ്ലേറ്റ് മാത്രമാണ് ഗിയർ ബോക്സിലേക്ക് പോകുന്ന ക്ലച്ച് ഷാഫ്റ്റിൻ്റെ മുകളിൽ സ്പ്ലൈൻസിലുണ്ടാവുക ബാക്കിയുള്ള ക്ലച്ച് കവറും പ്രഷർ പ്ലേറ്റും ഒക്കെ ഒരു ബാറിങ്ങിൻ്റെ മുകളിലാണ് ആ ആണ് ഇവിടെ കാണിച്ചുള്ളത് ഈയൊരു ഇതെന്ന് പറയുന്നത് ആണ് ക്ലച്ച് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ സ്പ്ലൈൻസിലുണ്ടാവുക ബാക്കി പ്രഷർ പ്ലേറ്റും ക്ലച്ച് കവറൊക്കെ ബാരങ്ങിൻ്റെ കൂടുതൽ ഉണ്ടാവും അപ്പോൾ അതിന് അതിൻ്റെ മേലെ ഫ്രീ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ഫ്ലൈ വീലും ക്ലച്ച് കവറൊക്കെ റൊട്ടേറ്റ് ചെയ്യും ക്ലച്ച് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് റൊട്ടേറ്റ് ചെയ്യും പക്ഷേ ക്ലച്ച് പ്ലേറ്റ് മാത്രം റൊട്ടേറ്റ് ചെയ്യൂല ക്ലച്ച് പ്ലേറ്റ് റിലീസാവും റിലീസ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ അത് ഫ്രീ ആവും അത് മറ്റുമൊക്കെ കറങ്ങും അപ്പോൾ ആ ക്ലച്ച് പ്ലേറ്റ് കറങ്ങാത്തടത്തോളം കാലം ക്ലച്ച് ഷാഫ്റ്റും കറങ്ങൂല അപ്പോൾ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങാത്തപ്പോൾ എന്താണ് എഞ്ചിനുള്ള ഡ്രൈവ് ഗിയർ ബോക്സിലേക്ക് പോവില്ല അങ്ങനെയാണ് ക്ലച്ച് ഡിസെൻഗേജ് ചെയ്യുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ക്ലച്ച് പ്ലേറ്റ് ആൻഡ് അതർ ക്ലച്ച് കമ്പോണൻസ് ക്ലച്ച് പ്ലേറ്റിൻ്റെയും അതുപോലെ മറ്റു ക്ലച്ച് കമ്പോണൻസിൻ്റെയും കൺസ്ട്രക്ഷണൽ ആണ് ക്ലച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ കേസിൽ ഒരു സിംഗിൾ പ്ലേറ്റല്ല അതിന് പകരം ഒരു സർക്കുലർ സെൻട്രൽ ഹബ്ബ് ഉണ്ടാവും അതിൻ്റെ ചുറ്റുമുള്ള ആംഗുലാർ ആയിട്ടുള്ള ഡിസ്ക് ഇതുപോലെ ആനുലാർ ആയിട്ടുള്ള ക്ലച്ച് ഫ്രിക്ഷണൽ ലൈൻ സെൻറ്ററിൽ ഒരു ഹബ്ബ് ഹബ്ബുണ്ടാവും ഈ ഹബിൽ തന്നെ ഒരുപാട് സ്പ്രിങ്സ് കാണാം കോയില് സ്പ്രിങ്സ് അതാണ് ടോർഷണൽ സ്പ്രിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ സെൻടറിൽ ഹബ്ബ് ഹബിൽ ഒരുപാട് ടോർഷണൽ സ്പ്രിങ്സ് ഉണ്ടാവും ഈ ഹബിൻ്റെ സെൻടർ ഭാഗം സ്പ്ലൈൻസ് നമുക്ക് കാണാം ആ സ്പ്ലൈൻസിലാണ് നമ്മൾ ക്ലച്ച് ഷാഫ്റ്റ് കൊടുക്കുന്നത് എന്നാർത്ഥം പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഈ ഒരു ഹബ്ബ് നമ്മൾ പുറത്തുള്ള ക്ലച്ച് ഫേസിങ് അല്ലെങ്കിൽ ക്ലച്ച് ഫേസിങ് എന്ന പോർഷൻ അല്ലെങ്കിൽ ക്ലച്ച് ലൈനിങ് ആ ഒരു പോർഷൻ ഫ്രിക്ഷൻ ലൈനിങ്സുമായി കണക്ട് ചെയ്യുന്നത് റിവെറ്റ് മുഖേനയാണ് റിവറ്റ് നമുക്ക് കാണാം ഈ റിവറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഹബ്ബും ക്ലച്ച് ഫേസിങ്ങും കണക്ട് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലൈനിങ് കണക്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകം പ്ലേറ്റ് പ്ലേറ്റിൻ്റെ ഷേപ്പിലുള്ള സ്പ്രിങ്സ് പ്ലേറ്റ് ഷേപ്പിലുള്ള ഇതുപോലെ പ്ലേറ്റ് ഷേപ്പിലുള്ള സ്പ്രിങ്സ് ആണ് അതാണ് കുഷനിങ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ച് കണക്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഇത് ഒരു ഒറ്റ യൂണിറ്റ് ആയി ഉണ്ടാക്കുന്നതിന് പകരം ഒരു കുഷനിങ് സ്പ്രിങ്സ് മുഖേന ഇത് കണക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ചുറ്റു ഭാഗത്തും ഫുള്ളും കുഷനിങ് സ്പ്രിങ്സ് ഉണ്ടാവും അതിന്മേലാണ് നമ്മളെ ഫേസിങ് ക്ലച്ച് ഫേസിങ് കൊടുത്തിട്ടുള്ളത് അതെന്ത് വെച്ചാൽ ഇന്നാലെ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് എൻഗേജ്മെൻ്റ് ഡിസ്എൻഗേജ്മെൻ്റ് നടക്കുള്ളൂ സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് എൻഗേജ്മെൻ്റ് ആൻഡ് ഡിസെൻഗേജ് ഇത് ഒറ്റ ഡിസ്ക് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ഫ്ലൈ വീൽ നമുക്ക് അമർത്തി വെച്ചാൽ അമർന്ന് അതിന് ആ ഫ്രിക്ഷൻ കാരണം ഒട്ടി നിന്നാൽ പിന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന് ഇങ്ങോട്ട് പോരാനുള്ള ചെറിയൊരു മടിയുണ്ടാവും അതുപോലെ ഗ്രാജ്വൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം സഡനായിട്ട് ഇതാണ് അതിമക്കോട്ട് ഒട്ടിപ്പിടിക്കുന്ന പകരം ഇത് ചെറിയൊരു കുഷനിങ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഗ്രാജുവൽ എൻഗേജ്മെൻറ്റ് സംഭവിക്കും നടക്കുമ്പോൾ അപ്പോൾ വൈബ്രേഷൻസ് കുറയും ക്ലച്ച് എൻഗേജ്മെൻ്റ് ഡിസംഗേജ് ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് എൻഗേജ്മെൻ്റ് ഡിസംഗേജ്മെൻറ്റ് നടക്കും വൈബ്രേഷൻസ് കുറയും സഡൻ ജർക്കിംഗ് ഒക്കെ കുറയും മാത്രമല്ല ആ ക്ലച്ച് നമ്മൾ സഡൻ ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്തോ ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഒരു ക്ലച്ചിന് മൊത്തത്തിൽ കറങ്ങുന്ന ഫ്ലൈ ഫ്ലൈവൊക്കെ ക്ലച്ച് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനൊരു ട്വിസ്റ്റിങ് ടോർഷിൻ സംഭവമാണ് ട്വിസ്റ്റിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ടോർഷണൽ ഫോഴ്സ് കല്ല് വരാൻ സാധ്യതയുണ്ട് ആ ട്വിസ്റ്റിങ് കാരണം പൊട്ടാതിരിക്കാനാണ് ഇത് ഈ ഒരു ഹബ്ബിൻ്റെ അകത്ത് നമ്മൾ ടോർഷണൽ സ്പ്രിങ്സ് കൊടുത്തത് ആ ടോർഷണൽ സ്പ്രിങ്സ് എന്ത് ചെയ്യും ട്വിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചിട്ട് എന്തു ചെയ്യും കംപ്രസ് ചെയ്തിട്ടും എക്സ്പാൻഡ് ചെയ്തിട്ടും ടോർഷണൽ വൈബ്രേഷൻസിന് ഡാം ചെയ്യും അങ്ങനെ ക്ലച്ചിനെ പൊട്ടാതെ സഹായിക്കും ഇതാണ് ക്ലച്ച് പ്ലേറ്റിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ ക്ലച്ച് ഫേസിങ് ആണ് നമ്മൾ ഈ ഫ്രിക്ഷണൽ ലൈനിങ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്നത് പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്നത് ലെതർ കോർക്ക് ഫാബ്രിക് ഇതുകൊണ്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ മോഡേണായിട്ട് ആസ്ബെസ്റ്റോസ് റൈസ് ബെസ്റ്റോസ് റൈബസ്റ്റോസ് ഫെറോഡോ ഇനി അത് അതിലും ഈ മോഡേൺ മോഡേണായിട്ടുള്ളത് മെറ്റീരിയൽ സെറാമിക് സെറാമിക് മെറ്റീരിയൽസ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അഥവാ ക്ലച്ച് ഫേസിങ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ മെറ്റീരിയൽ സാധാരണ ഒരു ഫ്രിക്ഷണൽ മെറ്റീരിയലിൻ്റെ ക്വാഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പോയിൻ്റ് ഫോറക്കൻ കാറിൻ്റെ കേസിലൊക്കെ കൂടുതൽ വരാറുള്ളത് പോയിൻറ്റ് ഫോറക്കൻ ക്വാഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ വരാറുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതോടെ നമ്മൾ ക്ലച്ച് പ്ലേറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ക്ലച്ച് അതർ ക്ലച്ച് കമ്പോണൻസ് ആണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിലെ ക്ലച്ച് കോയിൽ സ്പ്രിംഗ് ടൈപ്പ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിലെ ക്ലച്ച് കമ്പോണൻസ് ആണ് പ്രഷർ പ്ലേറ്റും കോയിൽ സ്പ്രിംഗ്സും കവർ പ്ലേറ്റും പിന്നെ ആ ഒരു ഞാൻ ഞാൻ പറഞ്ഞു തരുന്നു ഒരു ത്രസ് ബാറിംഗ് വെച്ചിട്ടാണ് അതിനെ ഈ സ്പ്രിങ്ങിന് കംപ്രസ് ചെയ്യുന്നത് ആ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിന് ഒരു എന്താണ് റിലീസ് ലിവേഴ്സ് ഉണ്ടാവും എന്താ പറഞ്ഞാൽ ഓരോ ഈ സ്പ്രിങ്സൊക്കെ ഈ പ്രഷർ പ്ലേറ്റിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ചുറ്റു ഭാഗത്തും അപ്പോൾ അതിന് വെക്കാനുള്ളതാണ് ഈ ഐ ബോൾട്ട് എന്ന് പറയണത് ഐ ബോൾട്ട് എന്ന് പറയണത് അപ്പോൾ ഇതിൽ ഒന്നും കാണിച്ചിട്ടുള്ളത് ഇതാണ് ക്ലച്ച് കവറ് ക്ലച്ച് കവർ എന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ്സിനെയും പ്രഷർ പ്ലേറ്റിനെയും കൂടി ഒന്നിച്ച് നിർത്തി ആ ടെസ്റ്റ് ബാറിങ്ങും അതുപോലെ റിലീസ് ലിവർ പ്ലേറ്റും ഒക്കെ ഒരുമിച്ച് കൂട്ടി അതിനെ കവർ ചെയ്യുന്നതാണ് ക്ലച്ച് കവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ കാണിച്ചിട്ടുള്ളതാണ് റിലീസ് ലിവേഴ്സ് അല്ലെങ്കിൽ റിലീസ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ കോയിൽ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നത് അത് ഇത് ഇതുപോലെ ചുറ്റു ഭാഗത്തും ഇങ്ങനെ ഇങ്ങനെ എന്തു ചെയ്യും റിലീസ് ഫിംഗേഴ്സ് ഉണ്ടാവും അതിലൊക്കെ ഓരോ സ്പ്രിങ്ങും ഈ ഒരു റിലീസ് ലിവേഴ്സിന് എൻഡിൽ സ്പ്രിങ്സ് ഉണ്ടാവും അപ്പം ആ ആണ് സോറി റിലീസ് ആണ് സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നത് നെക്സ്റ്റ് ആൻറ്റി റാറ്റിൽ സ്പ്രിങ് മൂന്നാമത് കൊടുത്തുള്ള ഇതാണ് ആൻറ്റി റാറ്റിൽ സ്പ്രിങ് ഈ കണ്ണട പോലെ നിങ്ങൾ കാണുന്ന ചെറിയ സ്പ്രിങ് കുറച്ച് വലിയ സ്പ്രിങ് അത് ഈ ക്ലച്ച് പ്ലേറ്റ് ഇങ്ങനെ അടിച്ച് ക്ലച്ച് പ്ലേറ്റും റിലീസ് ലിവേഴ്സും ഇങ്ങനെ അടിച്ചിട്ട് റാറ്റിലിങ് സൗണ്ട് വൈബ്രേറ്റിംഗ് സൗണ്ട് ഉണ്ടാവാതിരിക്കാനാണ് റാറ്റിലിങ് സൗണ്ട് ഉണ്ടാവാതിരിക്കാനാണ് ആൻറ്റി റാറ്റൽ സ്പ്രിങ് അഥവാ അത് വൈബ്രേറ്റ് ചെയ്തിട്ട് ഒരു കിലിക്ക് സൗണ്ട് അതാണ് റാറ്റിൽ സൗണ്ട് അല്ലാതിരിക്കാനാണ് ആൻറ്റി റാറ്റൽ സ്പ്രിങ് കൊടുക്കുന്നത് നെക്സ്റ്റ് നാലാമതോട് ഇത് നമ്മൾ പ്രഷർ പ്ലേറ്റ് നമുക്കറിയാം പിന്നെ ത്രസ്റ്റ് സ്പ്രിങ് ആണെങ്കിൽ കോയിൽ സ്പ്രിംഗ് അതാണ് നമ്മൾ ക്ലച്ചിനെ എൻഗേജ് ചെയ്യാനുള്ള ആക്സെൽ ഫോഴ്സ് കൊടുക്കുന്നത് ക്ലച്ചിന് പ്രഷർ പ്ലേറ്റിന് എന്താ ക്ലച്ച് പ്ലേറ്റ് നമുക്ക് അമർത്താൻ അമർത്തി വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കോയിൽ സ്പ്രിംഗ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലീസ് ലിവർ പ്ലേറ്റ് റിലീസ് ലിവർ പ്ലേറ്റ് ആണ് നമ്മൾ ഈ ആറ് എന്ന് മനസ്സിലുള്ളതാണ് റിലീസ് ലിവർ പ്ലേറ്റ് അതിമൊക്കെയാണ് ത്രസ്റ്റ് ബയറിങ് കൊടുക്കുന്നത് ആ ത്രസ്റ്റ് ബയറിങ് റിലീസ് ലിവർ പ്ലേറ്റിനെ അമർത്തിയിട്ടാണ് ഈ റിലീസ് ലിവർ പ്ലേറ്റ് ഇങ്ങനെ ഇങ്ങനെ വരും അതിമക്ക് ഇങ്ങനെ ഓരോ റിലീസ് ഫിംഗേഴ്സ് ചുറ്റു ഭാഗത്തു നിന്നും റിലീസ് ഫിംഗേഴ്സ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇവിടെയാണ് നമ്മൾ സ്പ്രിങ്സ് വരിക ഇതിൻ്റെ ഈ എൻഡിൽ ഈ അതർ എൻഡിൽ സ്പ്രിങ് ഉണ്ടാവും ഈ എൻഡിൽ സ്പ്രിങ് ഉണ്ടാവും ഇനി നമ്മൾ ഈ സെൻടർ ഭാഗത്ത് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് സെൻടറിൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ റിലീസ് ലിവർ ആണ് റിലീസ് ഫിംഗേഴ്സിനെ ഒന്നിച്ച് അമർത്തുന്നത് അപ്പോൾ ആ ഒന്നിച്ച് എല്ലാ സ്പ്രിങ്ങിനെയും റിലീസ് ലിവേഴ്സ് എന്ത് ചെയ്യും സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യും അങ്ങനെയാണ് വരിക പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഏഴാമത് എന്ന് പറയുന്നത് ഐ ബോൾട്ടും ഐ ബോൾട്ടും ഞട്ടുമാണ് അത് രണ്ടും എന്ന് പറയുന്നത് ഈ റിലീസ് സോറി ഈ കോയിൽ സ്പ്രിങ്ങിനെ പ്രഷർ പ്ലേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് നെക്സ്റ്റ് റിലീസ് ലിവർ പ്ലേറ്റ് റീറ്റൈനർ എന്ന് പറയുന്നതാണ് ഒൻപതാമത്തെ റിലീസ് ലിവർ പ്ലേറ്റ് റീറ്റൈനർ അതെന്ന് ചെറിയൊരു സ്പ്രിംഗ് ആണ് അഥവാ റിലീസ് ലിവറിനെ റിലീസ് ലിവർ പ്ലേറ്റിന് എന്താണ് റിലീസ് ലിവറുമായി സ്പ്രിങ് ആക്ഷനിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് റിലീസ് ലിവർ പ്ലേറ്റിന് ചെറിയൊരു ആൻറ്റി റാക്കിംഗ് സ്പ്രിങ് പോലെ തന്നെ ചെറിയൊരു സ്പ്രിങ്ങ് ദിനകത്ത് കാണുക ഇതാണ് ഒമ്പതാമത്ത് ഓക്കെ നെക്സ്റ്റ് റിലീസ് ലിവർ പിന്നെന്ന് പറയുന്നത് ആ ഐ ബോൾട്ടിന് എന്താണ് ഐ ബോൾട്ടിന് അതിൽ കുടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഐ ബോൾട്ടിൻ്റെ സെൻട്രൽ ഹോൾ ഐക്കൂടെ ഉണ്ടാകാനുള്ള പിന്നാണ് റിലീസ് ലിവർ എന്ന് പറയുന്നത് നെക്സ്റ്റ് പത്താമത് കാണിച്ചിട്ടുള്ളത് ഇതാണ് റിലീസ് ലിവർ പിൻ എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞിട്ടൊന്നും കൂടി കാണിച്ചിട്ടുണ്ട് ആ പതിനൊന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഇത് ഇതാ പതിനൊന്ന് ഇത് എന്ന് പറഞ്ഞാൽ സ്ട്രാപ്പാണ് നമ്മൾ ഈ റിലീസ് ലിവേഴ്സിൻ്റെ എൻഡിൽ ആ റിലീസ് ലിവർ ഐ ബോൾട്ടും അതുപോലെ സ്പ്രിംഗുമായി കണക്ട് ചെയ്ത് ചെയ്തോടുത്ത് കൊടുക്കുന്നതാണത് ഇത്രയാണ് ഒരു കോയിൽ സ്പ്രിങ് ക്ലച്ചിന് പ്രാക്ടിക്കൽ കേസിൽ വരുന്ന എക്സ്പ്ലോർഡ് വ്യൂ എന്ന് പറഞ്ഞ എല്ലാ കമ്പോണൻസും അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ പ്രഷർ പ്ലേറ്റും സാധാരണ ഉണ്ടാക്കാറുള്ളത് ഗ്രേ കാസ്റ്റ് ചെയ്യണം ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റ് ക്ലച്ച് കവറ് സ്റ്റീൽ പ്രസ്സിംഗ് കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് സ്റ്റീൽ പ്രസ്സിങ് സ്പ്രസ്സഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇത്രയാണ് ഒരു ക്ലച്ച് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ എക്സ്പ്ലോർഡഡ് വ്യൂ അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അതിൽ നമ്മൾ നമ്മളിപ്പോൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ വർക്കിംഗ് അതുപോലെ തന്നെ അതിൽ ക്ലച്ച് പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ പ്രഷർ പ്ലേറ്റ് കവർ ക്ലച്ച് സ്പ്രിങ്സ് അതുപോലത്തെ മറ്റു കമ്പോണൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പേജിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് നോക്കുക പിന്നെ അതുവഴി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഡാഫറൻസ് സ്പ്രിങ് ടൈപ്പ് ഡിസ്കസ് ചെയ്യാം